ഓർമ്മ വെച്ച നാൾ മുതൽ, അല്ല ആ ഓർമ്മ വെച്ച നാൾ മുതൽ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്ത വ്യക്തിക്ക്, അങ്ങനെ ആരാ ഉണ്ടാവുക? ആർക്കാ ധൈര്യമുള്ള ഇക്കൂട്ടത്തിൽ ആർക്കെങ്കിലും പറയാൻ ധൈര്യമുള്ള? ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ സൽക്കർമ്മം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആരും ഉണ്ടാവില്ല. സർവാരംഭാഹി ദോഷേണ ധൂമേനാഗ്നിരിവാവൃത, എല്ലാ കർമ്മങ്ങളും പുകയാൽ അഗ്നി എന്നതുപോലെ ദോഷത്തോട് ചേർന്നതാണ്. നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് ലോകത്തിൽ ആർക്കും പറയാൻ പറ്റില്ല. ശ്രീരാമന് പറയാൻ പറ്റും, ശ്രീകൃഷ്ണന് പറയാൻ പറ്റും, പിന്നെയല്ലേ നമുക്കൊക്കെ. അപ്പോൾ സത്കർമ്മം മാത്രം ചെയ്ത് ആരും ഉണ്ടാവില്ല എന്നാണ്. സത്കർമ്മം ചെയ്തവരാരില്ല എന്നല്ല പറഞ്ഞ്, സത്കർമ്മം മാത്രം ചെയ്ത ആരും ഉണ്ടാവില്ല, ദുഷ്കർമ്മം മാത്രം ചെയ്ത ആരും ഉണ്ടാവില്ല. മിശ്രമാണ് മനുഷ്യൻ്റെ കർമ്മങ്ങളൊക്കെ. അല്ല, ആരെങ്കിലും ഒരാളെ കാണിച്ചു തന്നാൽ നമുക്ക് ബാക്കി പറയാം. വെറുതെ ഒരു പറച്ചിലാണെന്നേ. സൽക്കർമ്മം മാത്രം ചെയ്തിട്ടുള്ളൂ, എന്നിട്ട് സ്വാമി എനിക്ക് ഈ അനുഭവം വരാൻ എന്താ കാരണം എന്നൊക്കെയാ ചോദിക്കുക. ബാക്കി വായിച്ചിട്ടില്ല, കുറെ കാലമായാലോ, കുറെ കാലമായാലോ അതൊക്കെ കേൾക്കണത്. എന്തുകൊണ്ട് ദുഃഖങ്ങൾ മാത്രം ലഭിക്കുന്നു? അതായതിനകത്തും ഈ മാത്തി ഏ രണ്ടാം വിഭാഗത്തിനൊരു മാത്ര കൂടുതലുണ്ട്. കാരണം ദുഃഖങ്ങൾ മാത്രം ലഭിച്ച ഒരാൾക്ക് എങ്ങനെയാ ദുഃഖമെന്നറിയ? ഞാനിപ്പോൾ അനുഭവിക്കുന്നത് ദുഃഖമാണ് എന്നറിയണമെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സുഖം അനുഭവിച്ചിട്ടുണ്ടാവണ്ടേ? വേണ്ട, ജീവിതത്തിൽ ഒരിക്കൽ പോലും സുഖം അനുഭവിച്ചിട്ടില്ലാത്തൊരു വ്യക്തിക്ക് താൻ ഇപ്പോൾ അനുഭവിക്കുന്നത് ദുഃഖമാണെന്ന് എങ്ങനെ തോന്നും? പറയും, എങ്ങനെ തോന്നാം? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദുഃഖം അനുഭവിച്ചിട്ടില്ലാത്തൊരാൾക്ക് ഞാൻ അനുഭവിക്കുന്നത് സുഖമാണെന്ന് മനസ്സിലാവുമോ? മനസ്സിലാവില്ല, ഒരിക്കലും മനസ്സിലാവില്ല. ഇതൊക്കെ പിന്നെ വെറുതെ പറയുക. സൽക്കർമ്മം മാത്രം ചെയ്ത വ്യക്തിക്ക് ദുഃഖം മാത്രം, അത് മാറ്റിയിട്ട് നമുക്ക് ചോദ്യം ചോദിച്ചാൽ നമുക്ക് അനുവദിക്കാം. അപ്പോൾ ദുഃഖം മാത്രമായിട്ടുമില്ല, സുഖം മാത്രമായിട്ടുമില്ല, സത്കർമ്മം മാത്രമായിട്ടുമില്ല, ദുഷ്കർമ്മം മാത്രമായിട്ടും ഇല്ല, മിശ്രമായിട്ടാണ് മനുഷ്യൻ. അതിന് മാത്രം ഒഴിവാക്കിയിട്ട് സൽക്കർമ്മം ധാരാളം ചെയ്തിട്ടുള്ള വ്യക്തിക്ക് എന്തുകൊണ്ട് ദുഃഖാനുഭവം ഉണ്ടാവുന്നു? ഉണ്ടാവും. കാരണം എത്രയെത്ര ജന്മങ്ങളുടെ സംസ്കാരങ്ങൾ നമ്മളിലുണ്ട്, എത്ര ജന്മങ്ങളുടെ കർമ്മങ്ങൾ നമ്മുടെ സഞ്ചിതത്തിലുണ്ട് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ദുഃഖാനുഭവം വരുമ്പോൾ സന്തോഷിക്കുക. എന്താണ് ഇത് വേഗം അനുഭവിച്ചാണ്ട് തീർന്നാൽ അതാ അടുത്ത വരികയായി. അല്ലാണ്ട് ഇപ്പം എന്താ പറയുക? കാരണം നമുക്ക് ആദ്യം അനുഭവിക്കേണ്ടതല്ലേ, കുറച്ച് അനുഭവിക്കേണ്ടത് ആദ്യം വരിക, കൂടുതൽ അനുഭവിക്കേണ്ടത് പിന്നെ വരട്ടെ. അത് ഈ യുധിഷ്ഠിരൻ സ്വർഗത്തിലേക്കാണല്ലോ പോണത്, യുധിഷ്ഠിരൻ നരകത്ത് പോയോ ഇല്ലയോ? പോയി. അയ്യോ, ധർമ്മപുത്രരെ പോലുള്ള ഒരാൾ നരകത്ത് പോവുകയെ? പോയി. കാരണം സ്വർഗത്ത് ചെല്ലുമ്പോൾ യുധിഷ്ഠിരൻ ആദ്യം കാണാൻ ആരെയാണ് ആഗ്രഹിക്കുക? ഒന്ന് പാഞ്ചാലിനെ കാണാൻ ആഗ്രഹിക്കും, ഭീമനെ കാണാൻ ആഗ്രഹിക്കും, അർജുനെ കാണാൻ ആഗ്രഹിക്കും, നകുലനെ ആഗ്രഹിക്കും, സഹദേവനെ ആഗ്രഹിക്കും. ഒറ്റയൊന്നുമില്ല അവിടെ, അഞ്ചു പേരും ഇല്ല. അയ്യോ, അവരൊക്കെ എവിടെ, അവരെ കാണണമെന്നുണ്ടോ? വരൂ, നല്ല നേരെ നരകത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഉണ്ട് എല്ലാം. ഇതെന്താ നിങ്ങളൊക്കെ ഇവിടെ? നമ്മൾ ഇവിടെയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോകും. അപ്പൊ ചോദ്യം, അങ്ങനെ ധർമ്മപുത്രർക്കും നരകത്ത് പോകാനുള്ള യോഗം? ഇത് കഥയല്ലേന്ന് തോന്നും, കഥയാണ് പറയണൊക്കെ തന്നെയാണല്ലോ.
ഈ ചുറ്റുപാട് നടക്കണ അപ്പോൾ ഒരു കഥയല്ലേ, നമ്മളൊക്കെ അവിടെ ഇരുന്ന് ചിന്തിക്കണമെന്നുള്ളതും ഒരു കഥ തന്നെയാണ്. അതുകൊണ്ട് ജന്മജന്മാന്തരങ്ങളിലെ കർമ്മങ്ങളൊന്നും നമുക്കറിയില്ല. ചില സ്ഥലത്ത് പോകുമ്പോൾ ചില ചോദ്യങ്ങൾ വരാറുണ്ട്. ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വന്നൊരു ചോദ്യം പറയാം. ദിവസവും നല്ലപോലെ നാമജപങ്ങൾ നടന്ന, ദിവസവും മുടങ്ങാതെ അഗ്നിഹോത്രം നടന്ന വീടുകളിൽ പോലും ഒട്ടനവധി ദുരിതങ്ങൾ നമ്മൾ കാണുന്നു. ഇത് ശാസ്ത്രത്തിലുള്ള നമ്മുടെ ശ്രദ്ധയെ ഇല്ലാതാക്കുന്ന ഒരു വിഷയമല്ലേ? അവിടെ അഗ്നിഹോത്രവും ജപവും മാത്രമേ നടന്നിട്ടുള്ളൂ. 24 മണിക്കൂറിൽ എത്ര നേരം ജപിക്കുന്നുണ്ടാവും? അഭിപ്രായം പറയുക. അരമണിക്കൂർ പോട്ടെ, ഒരു മണിക്കൂർ. ഇനി അഗ്നിഹോത്രം എല്ലാവരും ചെയ്യണ്ടോ? ഇല്ല, വീട്ടിലെല്ലാവരും അഗ്നിഹോത്രം ചെയ്യില്ല, ഏതെങ്കിലും ഒരാളെ ചെയ്യണ്ടാവുള്ളൂ. അതിന് ഒരുക്കുപാട് ചെയ്തു കൊടുക്കാൻ ചിലപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർ സഹായിച്ചിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെയാ ചെയ്യണത്? ഇനി ഈ ഒരാൾ തന്നെ എത്ര മണിക്കൂർ ഉണ്ടാവും? എല്ലാം കൂടി സാമഗ്രികളൊക്കെ സ്വരൂപിക്കുന്ന കുട്ടികൾ ഒന്നര മണിക്കൂർ കൂട്ടിക്കോളൂ, അതിൽ കൂടുതൽ വേണ്ട, ഒരു മണിക്കൂർ മതി. അപ്പോൾ ബാക്കി 22 മണിക്കൂറോ? അപ്പോൾ ആ സമയത്തുള്ള കർമ്മങ്ങളുടെ ഒക്കെ നിങ്ങൾ കൂട്ടി വയ്ക്കുമോ? ചിന്തിക്കും. അമ്പലത്തിൽ പോയി തൊഴുന്ന ആളാ, എന്നിട്ട് കഷ്ടപ്പാട് വന്നാൽ കണ്ടുവോ? ഏടാ അമ്പലത്തിൽ പോയി തൊഴുന്നു, ശരി തന്നെ. 24 മണിക്കൂറും അവിടെ തന്നെയാണോ? അല്ലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇങ്ങനെയാണ് ഘടിപ്പിക്കുക, അതൊന്ന് മാറ്റണം. നമ്മൾ ഏതെല്ലാം വിധത്തിൽപ്പെട്ട കർമ്മങ്ങൾ ശാരീരികമായും വാചികമായും മാനസികമായും ചെയ്യുന്നുണ്ട്, അവയുടെ ഫലരൂപങ്ങൾ എന്തൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടതുണ്ട്, അതൊക്കെ ഒന്ന് വിലയിരുത്തേണ്ടതാണ്.